ಸ್ವಾಮಿನ್ ಮಾಮಕಮಾನಸಂ ವಿಹರತಾಂ ವಿಹರತಾಂ ತ್ವಯೇವ ನಿತ್ಯಂ ಹರೇ. സ്വാമി ശ്രീ പത്മനാഭ, നിത്യവും എൻ്റെ മാനസം അങ്ങിൽ വിഹരിക്കട്ടെ, വിഹരിക്കട്ടെ. ശ്രീ പത്മനാഭ, പ്രേക്ഷകർക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ വിശേഷപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഞാനിന്ന് കടക്കാൻ പോകുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റി അറിയാൻ വയ്യാത്ത ആരെങ്കിലും തിരുവനന്തപുരത്തോ പഴയ തിരുവിതാംകൂറിലോ കാണുകയില്ല. എന്തിനങ്ങനെ നിർത്തണം? കേരളത്തിലും ഇന്ന് പല കാരണങ്ങളാലും ലോകത്തിൽ വരെ പല എല്ലായിടത്തും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റി കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ഒരു ക്ഷേത്രത്തിൻ്റെ മൂലം എന്താണ്? അതിൽ കുടികൊള്ളുന്ന വിഗ്രഹമാണ്. ഒരമ്പലം വേണമെങ്കിൽ വിഗ്രഹം വേണമല്ലോ, വിഗ്രഹമില്ലെങ്കിൽ അമ്പലവുമില്ല. തിരുവനന്തപുരം അല്ലെങ്കിൽ ആനന്ദശയനനഗരി, സ്യാനന്ദൂരപരി പുരി, ശ്രീ വാഴുംകോട്, ഐശ്വര്യം നിറയുന്ന നാട്, ഇതെല്ലാം തിരുവനന്തപുരത്തിൻ്റെ ഓരോ പേരുകളാണ്. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ബ്രഹ്മസ്ഥാനത്തിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മസ്ഥാനം അതിൻ്റെ ശ്രീകോവിലും. ആനന്ദമയ കോശം, പഞ്ചമയ കോശങ്ങളിൽ ആനന്ദമയ കോശമാണ് ശ്രീകോവിൽ. മൂലവിഗ്രഹത്തിനെ പറ്റിയും ഒക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എന്നാലും നിങ്ങളുടെ അറിവ് ഒന്നുകൂടെ ഞാനും കൂടെ ഷെയർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും അറിയാൻ വയ്യാത്തുണ്ടെങ്കിലോ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അകത്ത് ശ്രീകോവിലിനുള്ളിൽ മൂലവിഗ്രഹം ശ്രീ പത്മനാഭസ്വാമിയുടേതാണ്. അനന്തശായിയായിട്ട് ഉള്ള ശ്രീ പത്മനാഭസ്വാമിയുടെയാണ് എന്നുള്ളത് എല്ലാ പേർക്കും അറിയാം. ഇതാണ് ആ വിഗ്രഹം. കട്ടിശർക്കര യോഗം, വളരെ സങ്കീർണമായ ഒരു സൃഷ്ടി പ്രക്രിയയാണ് കട്ടിശർക്കര യോഗം. വളരെ കോംപ്ലിക്കേറ്റഡാണ്, വളരെ കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് തന്നെയാണ് കടിശർക്കര വിഗ്രഹങ്ങൾ ബാക്കിയുള്ള വിഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർലഭമാണ്. അനവധി ആയുർവേദ ഇൻഗ്രീഡിയൻസ് കൊണ്ടും വേറെ പല നമ്മുടേതായിട്ടുള്ള ഓബ്ജക്ട്സ് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെയാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. മണ്ണ് തന്നെ, അഞ്ച് മാതിരി മണ്ണ്, സ്ഥാവരദേശം, ജംഗമദേശം, ആനകുത്തിയ മണ്ണ്, കാളയുടെ കുളമ്പിൻ്റെ മണ്ണ്, ഞണ്ടിൻ്റെ പുറ്റിൻ്റെ മണ്ണ്, ഇങ്ങനെ തുടങ്ങി അത്. പിന്നെ തിപ്പിലി, വാൽമുളക്, ഇങ്ങനെയെല്ലാം ഒരുപാട് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഒരുപാടുണ്ട്. കയറ് പിരിക്കുന്നതാണ് ഏറ്റവും വിഷമം. ഈ കയറ് പിരിച്ചെടുക്കുന്നതാണ് ഏറ്റവും വിഷമം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട്. ഇപ്പം എന്തായാലും അത് ശംഖുപൊടി, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. വിഗ്രഹം കട്ടിശർക്കര കൊണ്ട് നിർമ്മിതമായ വിഗ്രഹമാണ്. ആയതിനാൽ ആ മൂലവിഗ്രഹത്തിൽ അഭിഷേകമില്ല, അർച്ചന മാത്രം. പുഷ്പം കൊണ്ട് ചില പ്രത്യേക പുഷ്പങ്ങൾ മാത്രം ഉപയോഗിച്ച് ആ പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന. ആ നിർമാല്യം മാറ്റുന്നത് മയിൽപ്പീലി കൊണ്ട് വളരെ മൃദുവായിട്ട് ഇങ്ങനെ തടവി അങ്ങ് മാറ്റുകയാണ്. അഭിഷേകത്തിന് നടുക്കലത്തെ നടയിൽ കൂടെ കാണുന്ന നിൽക്കുന്ന
സ്വർണ വിഗ്രഹം. ശിവേലിക്കും ഉത്സവത്തിനുമൊക്കെ എഴുന്നള്ളിക്കുന്നത് ഇരിക്കുന്ന വെള്ളിയിലുള്ള സ്വാമിയുടെ വിഗ്രഹമാണ്. അപ്പോൾ മൂലവിഗ്രഹം കിടക്കുന്നു, ശയിക്കുന്നു, അഭിഷേക വിഗ്രഹം നിൽക്കുന്നു, ഉത്സവ വിഗ്രഹം ഇരിക്കുന്നു. ഒരു ദേവൻ്റെ, മുഖ്യദേവൻ്റെ മൂന്ന് ഇങ്ങനെ ഭാവങ്ങൾ, ഇങ്ങനത്തെ ഫിസിക്കൽ ശാരീരിക ഭാവങ്ങൾ ഒരു ക്ഷേത്രത്തിലുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക മഹാത്മ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ശ്രീകോവിലിൻ്റെ അകത്ത് തന്നെ മൂന്നുമുണ്ട്. പത്മനാഭൻ, നാഭിയിൽ അല്ലെങ്കിൽ പൊക്കിളിൽ നിന്നും പത്മം അല്ലെങ്കിൽ താമര ഉള്ളവൻ പത്മനാഭൻ. നാഭി പത്മം. മഹാവിഷ്ണുവിന് 24 മൂല സങ്കല്പങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഒന്നാണ് പത്മനാഭൻ. രാമൻ, കൃഷ്ണൻ, നരസിംഹം തുടങ്ങി ഉള്ള ദേവന്മാർ അവതാരങ്ങളാണ്. പത്മനാഭൻ അവതാരമില്ല. ഇവിടെ ക്ഷേത്രത്തിനകത്തുള്ള, ശ്രീകോവിലിനകത്തുള്ള മാത്രം പ്രതീകാത്മകമായ ചില കാര്യങ്ങൾ എന്തെങ്കിലും പറയാം എന്നാണ് വിശ്വസിക്കുന്നത്. ശ്രീരാമൻ്റെ അവതാരത്തിന് മുമ്പ് ഭൂമിയും ശിഷ്ടന്മാരും ഒക്കെ ദുഷ്ട ഉപദ്രവം കൊണ്ട് സങ്കടപ്പെടുന്ന സമയത്ത് ദേവന്മാർ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ, മോചനം ഞങ്ങൾക്ക് വേണം, ഒന്നും മുമ്പോട്ട് പോകുന്നില്ല, യാഗങ്ങൾ, ഹോമങ്ങൾ, പൂജകൾ, രാക്ഷസന്മാരുടെയൊക്കെ അതുപോലെയുള്ള ദുഷ്ടശക്തികളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യ, ഭൂമി കരയുകയാണ്, എന്തെങ്കിലും ചെയ്യണം, അവിടുത്തേക്കൊരു അവതാരത്തിന് സമയമായില്ലേ ചോദിച്ചപ്പോൾ ആ ഓമനെ പുഞ്ചിരി ചിരിച്ച് ഭഗവാൻ അരുളി ചെയ്തു, ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അധികം താമസിയാതെ ഞാൻ ഭൂമിയിൽ ജനിക്കും ശ്രീരാമനായിട്ട്, ശ്രീരാമാവതാരം. അതിനു മുമ്പേ അല്പസമയം ഞാൻ യോഗനിദ്രയിലേക്ക് പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ജനിക്കും. ആ യോഗനിദ്ര ഭാവമാണ് ഇവിടെ ഭഗവാൻ്റെ. ഭഗവാൻ യോഗനിദ്രയിലാണ്, ഉറക്കമല്ല, മുക്കാൽ തൃക്കണ്ണ അടച്ചിട്ടുള്ളൂ, എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, ഉറക്കമൊന്നും എല്ലാം ഉണർത്താനൊന്നും ഒരു സുപ്രഭാതവും ആവശ്യമില്ല, ഉറങ്ങുന്ന ആളല്ല, ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. യോഗനിദ്ര, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോൺഷ്യസ് കോസ്മിക് സ്ലംബർ. യോഗനിദ്രയിലാണ്ട് കിടക്കുന്ന സ്വാമി അനന്തൻ്റെ മുകളിലാണ് ശയിക്കുന്നത്. അനന്തൻ ആദ്യമില്ല, അന്ത്യവുമില്ല, ഇറ്റേണൽ, ഇൻഫിനിറ്റ്. അനന്തൻ സർപ്പമാണ്. ഈ സർപ്പത്തിൻ്റെ മുകളിൽ ആണ് സ്വാമി ശയിക്കുന്നത്. അപ്പം അനന്തനെ ഇവിടെ പ്രതീകാത്മകമായിട്ട് കാണുന്ന ഇൻഫിനിറ്റിയാണ്. ആദ്യവും അന്ത്യവും ഇല്ലാത്ത സ്ഥിതി. ആ അനന്തൻ മൂന്ന് ചുരുളാണ്. ആ മൂന്ന് ചുരുൾ, മൂന്ന് ഗുണങ്ങൾ, സത്വരജതമോ ഗുണങ്ങൾ. അഞ്ച് പത്തിയാണുള്ളത്. ഈ അഞ്ച് പത്തി ഭഗവാന് കൊട പിടിച്ച് നിത്യസേവയിൽ നിൽക്കുകയാണ്. ഈ അഞ്ച് പത്തികൾ, പഞ്ചേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ്, ത്വക്ക്, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി തുടങ്ങിയ അഞ്ച് ഇന്ദ്രിയങ്ങൾ, ഈ അഞ്ചിന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങൾ, ഈ പഞ്ചേന്ദ്രിയങ്ങളും ത്രിഗുണങ്ങളുമാണല്ലോ മനുഷ്യനെ കർമ്മം മാറ്റിക്കഴിഞ്ഞാൽ, പൂർവജന്മ കർമ്മം മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണല്ലോ മനുഷ്യനെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്, വികാരങ്ങൾ വരുത്തുന്നത്, പ്രവൃത്തികൾ ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെയും കൂടെ ഒരു ചലനം വളരെ ശക്തമായിട്ടുണ്ടല്ലോ. അപ്പോൾ അനന്തതയിൽ ഈ മനുഷ്യൻ്റെ ഈ ഇന്ദ്രിയങ്ങളും ഗുണങ്ങളും ഒക്കെ കൂടെ എടുത്ത് ഒരു വിശ്വപുരുഷനായിട്ട് കാണുകയാണ്, വിശ്വത്തിനെ മുഴുവനും കൂടെ ഒരു പുരുഷനായിട്ട്. അപ്പോൾ ഈ വിശ്വപുരുഷൻ്റെ മുകളിൽ അനന്തതയിൽ, പാൽക്കടലിൽ, അത് ജലതത്വം, പാൽക്കടലിൽ ഇങ്ങനെ കിടക്കണമെങ്കിൽ
ഇതിൻ്റെ മുകളിൽ കടക്കാൻ സാധ്യം ഭഗവാൻ മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. സർവശക്തിമാനായ അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ട നായകനായ, നമ്മുടെ ഘട്ടിയത്തിലൊക്കെ പറയുമല്ലോ, അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ട നായക ശ്രീ പത്മനാഭ, പിന്നെ ഘട്ടിയത്തിൽ വരാഹുന്നുണ്ട്. അപ്പോൾ ആ അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ട നായകനാണ് സങ്കല്പം. അപ്പോൾ സ്വാമിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്വാമിയുടെ കടിശർക്കര ശയന വിഗ്രഹത്തിനുള്ളിൽ 12,008 സാളഗ്രാമങ്ങൾ അടുക്കിയിട്ടുണ്ട്. ആഗമങ്ങൾ ഉദ്ഘോഷിക്കുന്നു. 12 സാളഗ്രാമം ഒരുമിച്ച് ഒരു സങ്കേതത്തിൽ വെച്ച് വൈഷ്ണവ ആചാര വിധിപ്രകാരം കുറേ കാലം ആരാധിക്കുകയാണെങ്കിൽ ഈ 12 ഒരുമിച്ച് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശക്തി ആർജിക്കും. ഇവിടെ 12,008 എട്ടിനെ നമുക്ക് തൽക്കാലം മാറ്റി വെച്ചാൽ തന്നെയും, അപ്പോൾ 12 സാളഗ്രാമം ഒരു മഹാക്ഷേത്രം. അപ്പോൾ ഇവിടെ 12,000 അപ്പോൾ 1,000 മഹാക്ഷേത്രത്തിൻ്റെ ശക്തിയാണ് ഈ മൂലവിഗ്രഹത്തിനാണ് അകത്ത് ഉൾക്കൊള്ളുന്നത്. സാളഗ്രാമമാണല്ലോ വിഷ്ണുവിൻ്റെ ബേസിക് മൂലഭാവം, മൂലരൂപം. സാളിഗ്രാമോ ഹരി, സാളിഗ്രാമം ഹരി തന്നെയാണ്. അപ്പോൾ എത്രയോ പേര് സാളിഗ്രാമ പൂജ ചെയ്യുന്നുണ്ട്, അത് വിഷ്ണു പൂജയാണ്. ശിവന് ലിംഗവും ദേവിക്ക് ചക്രവും എന്ന പോലെ വിഷ്ണുവിന് സാളിഗ്രാമമാണ്. വൈഷ്ണവം മുഴുവനും അതിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് സാളിഗ്രാമം. ഇവിടെ ഈ 12,008 സാളിഗ്രാമം, 24,000 സാളിഗ്രാമം ഗണ്ഡകി നദി, നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും എടുത്ത നേപ്പാളിലെ നരേശൻ, നേപ്പാളിലെ മഹാരാജാവ് അന്ന് ആനപ്പുറത്ത് തിരുവിതാംകൂറിലേക്ക് അയച്ചു എന്നാണ്. അതിനൊക്കെ വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും നമുക്കിപ്പോൾ കടക്കേണ്ടത്, ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ 24,000 വന്നതിൽ 12,008 പൊന്നുപെരുമാളിൻ്റെ മൂലവിഗ്രഹത്തിലും ബാക്കിയുള്ളതെല്ലാം ഏതോ സമ്പുടത്തിനകത്താക്കി കുഴിച്ചു വെച്ചിരിക്കുന്നു പത്മതീർത്ഥത്തിൽ നിന്ന് പറയുന്നു. ഇതുവരെ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സമ്പുടം ഉണ്ടായിരുന്നു, അതിൽ വേറെ ഏതൊക്കെ ആയിരുന്നു, ഈ സാളിഗ്രാമം ഇതുവരെ കണ്ടതായിട്ട് അറിയാൻ വയ്യ. അപ്പോൾ അതാണ് ആ ഒരു വലിയ ശക്തി അവിടെ ഉള്ളത്. സ്വാമി മലർന്നാണ് കിടക്കുന്നത്. സ്വാമിയുടെ തൃപ്പാദം ഭൂപാദവും പാദം ഭൂമിയായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെ ഭൂമി മാത്രമല്ലല്ലോ ഭഗവാന്റെ സൃഷ്ടി, വേറെ നമുക്ക് ജ്ഞാതവും അജ്ഞാതവുമായിട്ടുള്ള എത്രയോ സൃഷ്ടി വിശേഷങ്ങൾ, സോ മെനി കോൺസ്റ്റലേഷൻസ് ആൻഡ് സ്റ്റെല്ലാർ കോൺഫിഗറേഷൻസ് നമുക്കറിയാൻ വയ്യാത്ത എന്തെല്ലാം. അപ്പോൾ അത് അന്തസ്തമ്യസ്യ വിശ്വം, ഈ നെഞ്ചിനകത്ത് എല്ലാ ക്രിയേറ്റഡ് ഇതും അതിനകത്ത് ഉൾക്കൊള്ളുന്നു. രണ്ട് തൃക്കണ്ണ്, ആ ചന്ദ്ര സൂര്യ ഉച്ചനേത്രേ, ചന്ദ്രനും സൂര്യനും മുക്കാലെ അടച്ചിട്ടുമുള്ളൂ, രണ്ട് തൃക്കൈയാണ്. ഇവിടെ പല സ്ഥലത്തും തിരുവനന്തപുരത്ത് ഒരു പടവും ഒരു വിഗ്രഹവും ധാരാളം പ്രചരിച്ചിട്ടുണ്ട്. സ്വർണ്ണ നിറത്തിൽ കിടക്കുന്ന ഒരു വിഗ്രഹം മലന്ന് കിടക്കുന്നത്, 4 തൃക്കയ്യ, ആരും അത് നോട്ടീസ് ചെയ്യില്ല. 4 തൃക്കയ്യ ഇവിടെയാണെങ്കിൽ ഭഗവാൻ പൊക്കിളിൽ നിന്ന് നല്ല ഡിസ്റ്റൻസിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. അവിടെ ഏകദേശം തൊട്ട് ബ്രഹ്മാവിരിക്കുന്നു. അനന്തൻ്റെ ഷേപ്പ് വേറെ, വെട്ടി വെട്ടി വെട്ടിയുള്ള ഷേപ്പ്, അങ്ങനെ ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിന് ഒരു സ്വർണ്ണ നിറത്തിലൊരു ഒരു പടം ഒരുപാട് സ്ഥലത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതല്ല, അതൊരു പത്മനാഭനായിരിക്കാം, നാഭിയിൽ പത്മ ഉള്ളതുകൊണ്ട് പത്മനാഭൻ തന്നെയാണ്. പക്ഷെ ഒരു കാരണവശാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീ പത്മനാഭസ്വാമി അല്ല. ഇത് കറക്റ്റ് റിപ്രസെൻറ്റേഷനാണ്, അല്ല മറ്റേത്. അപ്പോൾ ഇവിടെ സ്വാമിക്ക് രണ്ട് തൃക്കൈയേ ഉള്ളൂ. സ്വാമിയുടെ നാഭിയിൽ നിന്നും താമര പുഷ്പ ആകാശതത്വം, താമരക്കകത്ത് ബ്രഹ്മാവ് സ്രഷ്ടാവാണ്. 4 തലയുണ്ട്, ശിരസ് 4 4 വേദങ്ങൾ, 4 തൃക്കൈയുണ്ട്, രുദ്രാക്ഷം ഗ്രന്ഥം അഭയവരതം, 4 തൃക്കൈ. അപ്പോൾ ആ 4 തൃക്കൈയുമായിട്ട് ബ്രഹ്മാവ് ഇരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി, മഹാവിഷ്ണു പത്മനാഭൻ സ്ഥിതി, ഭഗവാന്റെ വലത്തെ തൃക്കൈയിൻ കീഴിൽ ശിവൻ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ പറയപ്പെടുന്നത് വളരെ വിശേഷമായ, വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ശൈവ സാളിഗ്രാമ ശിലയാണെന്നാണ് പറയുന്നത് ഈ ശിവൻ.
ശിവൻ. അപ്പം ശിവനെ സാധാരണ രീതിയിൽ പറയുന്ന സംഹാരമൂർത്തി എന്നാണ്. ഇപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഒരു നമ്മുടെ സൃഷ്ടിയിലെ എല്ലാ പ്രക്രിയകളും, ജനിക്കണം, ജനിച്ച രക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം, പിന്നെ അവസാനം. പക്ഷേ ഇവിടെ സ്വാമി യോഗനിദ്രയിൽ കിടക്കുന്ന, ശയിക്കുന്ന സ്വാമിയുടെ ആ ഒരു ഓറ, അല്ലെങ്കിൽ ആ സ്വാമിയുടെ ശക്തിപ്രവാഹം ആനന്ദമാണ്. ആനന്ദമയ രൂപനാണ്, ആനന്ദമയ രൂപൻ, ആനന്ദമയ സ്വരൂപം, പരമാനന്ദം, ബ്രഹ്മാനന്ദം, നിത്യാനന്ദം, ആത്മാനന്ദം, ചിന്മയാനന്ദം, സർവസ്വരൂപാനന്ദം മൂർത്തിയായിട്ടാണ്. ആനന്ദം, 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 പരമാനന്ദം, അത്ഭുത വിഗ്രഹം, ആനന്ദം, ആനന്ദമാണ്. അപ്പോൾ അത്രയും ആനന്ദവും ശാന്തവുമായിട്ടുള്ളൊരു ഭാവത്തിൽ, ഒരു നിഗ്രഹം രൂപത്തിൽ ഒരു ശക്തി എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു ചേർച്ച കുറവുണ്ടോ എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന എൻ്റെ സ്വന്തം ചിന്തയാണ്, എൻ്റെ സ്വന്തം അനുമാനമാണ്, എൻ്റെ സ്വന്തം കൺക്ലൂഷനാണ്. തെറ്റോ ശരിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കൂടെ ആളുകൾ സമ്മതിക്കണം എന്നില്ല, വിസമ്മതിക്കാം. എന്തായാലും എൻ്റെ സ്വന്തം ഒരു വിചാരം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇവിടെ ശാന്തവും ആനന്ദവും ഉള്ളതുകൊണ്ട് ഇവിടെ ശിവനുണ്ട്, തീർച്ചയായിട്ടും ശിവനുണ്ട്. അപ്പോൾ ഇവിടെ ശിവനെ സംഹാരമൂർത്തിയായി കാണാതെ, നിഗ്രഹ രൂപേണ ഉള്ള സംഹാരമൂർത്തിയായിട്ട് കാണാതെ, നിഗ്രഹം, സംഹാരം, അതില്ലാതെ ഒരു ഉണ്ട്, ഒരു അവസാനം എവിടെയെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ഒരു അന്തിമ ലയനം, പരമാത്മാവുമായിട്ടൊരു അന്തിമ ലയനത്തിൻ്റെ പ്രതീകമായിട്ട്. അപ്പോൾ അവിടെ ഈ ഘോരഘോരമായിട്ടുള്ള രൂപഭാവങ്ങളൊന്നുമില്ല. അന്തിമ ലയനം, സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അന്തിമ ലയനത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ ശിവനെ സങ്കല്പിക്കുന്നത്. അത് എൻ്റെ സങ്കല്പമാണ്. പിന്നെയും എടുത്തു പറയുന്നു, പുറവിൽ കടിശർക്കര രൂപങ്ങളായിട്ട് നിൽക്കുന്ന രൂപങ്ങളുണ്ട്, ഇരിക്കുന്ന രൂപങ്ങളുണ്ട്. നിൽക്കുന്ന എല്ലാം, അതെല്ലാം കടിശർക്കരയാണ്. തെക്ക് നിന്ന് വടക്കോട്ട് ചാമരം വീശുന്ന ഒരു ഒരു സ്ത്രീരൂപമുണ്ട്, നിൽക്കുന്നത്, നിൽക്കുന്നതാണ് ഗരുഡൻ. ഗരുദൻ, നാരദൻ, തുമ്പുരു, ആറ് ആയുധ പുരുഷന്മാർ. എട്ടായുധ പുരുഷന്മാരെയാണ് പലപ്പോഴും പറയുന്നത്, പക്ഷേ ഇവിടെ ആറായുധ പുരുഷന്മാരുണ്ട്, പിന്നെ ഒരു സ്ത്രീ, ചാമരം വീശുന്ന സ്ത്രീ. ഈ ആയുധ പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഓരോ ആയുധം, അമ്പ് അല്ലെങ്കിൽ വില്ല്, ആ വില്ലിനെ വില്ലായിട്ട് കാണിക്കാതെ ഒരു ദേവനായിട്ട് കാണിച്ചിരിക്കുകയാണ്. ആ ദേവൻ്റെ, ദേവന് കൈ കൊണ്ട് തൊഴണം ഭഗവാനെ. അപ്പോൾ ഈ ദേവൻ, വില്ലിൻ്റെ ദേവനാണെങ്കിൽ ആ വില്ല് കൈ പിടിക്കുന്നതിന് പകരം ശിരസിലാണ് വില്ല് വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് കൈയും ഫ്രീ ആണ് തൊഴാൻ. അമ്പ് തലയിൽ അമ്പ് വെച്ചിരിക്കുകയാണ് കൈ. താമര ഒരു ആയുധ പുരുഷനാണ്. ഇങ്ങനെ ആയുധ പുരുഷന്മാർ ആറ് പേര്, പിന്നെ ഒരു ചാമരം വീശുന്ന സ്ത്രീ. അത് മുകളിൽ ഇരിക്കുന്നത് സൂര്യൻ ഇരിക്കുന്നതാണ്, അതും കടിശർക്കര. സൂര്യൻ, സപ്തഋഷികൾ, ചന്ദ്രൻ ഇരിക്കുന്നത് മുമ്പിൽ. സ്വാമി കടിശർക്കരയിൽ ലക്ഷ്മീദേവിയും ഭൂമിദേവിയും ഉണ്ട്, ഇരിക്കുകയാണ്. അവരെ തൊട്ടടുത്ത് അവരുടെ പിതാക്കന്മാർ, അവരുടെ അച്ഛന്മാർ മാർക്കണ്ഡേയ മുനിയും ഭൃഗുമഹർഷിയും ഉണ്ട്. ലക്ഷ്മീദേവി ഐശ്വര്യമാണ്, ശ്രീ ഐശ്വര്യം, ശ്രീ വാഴും കോട് ഐശ്വര്യമാണ് ലക്ഷ്മി. ഭൂമിദേവി ഭൂമി തന്നെ. ഇവർ രണ്ടുപേരും ഭഗവാന്റെ ശക്തിപ്രവാഹങ്ങൾ. മൂലബിംബം ശയിക്കുന്നു, അഭിഷേക ബിംബം നിൽക്കുന്നു. അഭിഷേകം അവിടെ നടത്താൻ വയ്യാത്തതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ ബിംബം വന്നിരിക്കുന്നത്, അഭിഷേക ബിംബമായിട്ട്. അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലും മൂലബിംബവും ഉത്സവ ബിംബവും മാത്രമേ ഉള്ളൂ. ഇവിടെ ഇവിടെ അഭിഷേകം നിവൃത്തിയില്ല എന്നതുകൊണ്ട് ഉത്സവ ബിംബരം, അല്ല അഭിഷേക ബിംബരം ബിംബമുണ്ട്. അഭിഷേക ബിംബത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അഭിഷേകം സ്വീകരിച്ച് വാങ്ങിക്കുന്ന ലക്ഷ്മീദേവിയും ഭൂമിദേവിയും ഉണ്ട്. അവിടെയും കടിശർക്കരയാണല്ലോ, അപ്പോൾ അവിടെയും അഭിഷേകം ചെയ്യാൻ വരിക. പിന്നെ ഇരിക്കുന്ന വെള്ളിയിൽ സ്വാമിയുടെ ഉത്സവ ബിംബം. പല സ്ഥലങ്ങളിലും പല രീതികളിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റി പ്രകീർത്തിച്ചിട്ടുണ്ട്. അതിൽ ആൾവാരന്മാർ, 12 ആൾവാരന്മാർ, ആൾവാരന്മാരെല്ലാവരും ഭക്തന്മാരായിരുന്നു, ഭക്ത വൈഷ്ണവന്മാർ. അന്നൊക്കെ വളരെ ശക്തമാണ് വൈഷ്ണവം, ശൈവം, ശക്തി എന്നൊക്കെ. അപ്പോൾ വൈഷ്ണവരാണ് അവരെല്ലാവരും. അപ്പോൾ അവർ വിഷ്ണു ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രമേ അവർ പറയുകയുള്ളൂ. 108
വിഷ്ണു ക്ഷേത്രങ്ങൾ ഭാരതമൊട്ടുക്ക ഉണ്ടെന്ന് ഈ ആൾവാരന്മാരെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പേര് ഇന്നത് ഇന്നത് ഇന്നത്, ബദരിയുണ്ട്, തിരുപ്പതി വെങ്കടാചലപതിയുണ്ട്, ശ്രീരംഗം ശ്രീരംഗനാഥനുണ്ട്, ഇങ്ങനെ പറഞ്ഞ് 108. ഈ അതിൽ പാലാഴിയും വൈകുണ്ഠമൊക്കെ വരുന്നു, അത് രണ്ടുമില്ല. പക്ഷേ ബാക്കി 106 ഭഗവാൻ്റെ കൃപ കൊണ്ട് ഇന്നും ഭാരത ഭൂഖണ്ഡത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. ഭാരത ഭൂഖണ്ഡം വിട്ടുപോയ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരുന്നു ഈ ക്ഷേത്രങ്ങളെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഭാരത ഭൂഖണ്ഡത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ള മഹാഭാഗ്യമായിട്ട് കരുതുന്നു. അവിടെ 13 ഈ വിഷ്ണു ക്ഷേത്രങ്ങളെ തിരുപ്പതികൾ അല്ലെങ്കിൽ ദിവ്യദേശങ്ങളിൽ നിന്നാണ് ഈ ആൾവാർമാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂർവികൻ പൂർവികനായിട്ട് വരുന്ന കുലശേഖര പെരുമാൾ എന്ന 9-ാം നൂറ്റാണ്ടെന്നാണ് പറയപ്പെടുന്ന കുലശേഖര പെരുമാൾ, അദ്ദേഹം കിരീടമെല്ലാം വേണ്ടെന്ന് വെച്ച്, സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെച്ച് അദ്ദേഹം ഒരു വൈഷ്ണവ ആൾവാറായിട്ട് അദ്ദേഹം പോയി. അതാണ് കുലശേഖര ആൾവാർ. ഈ 12 ഒരാൾ കുലശേഖര ആൾവാറും കൂടെയാണ്. അപ്പോൾ ഏതായാലും ഈ ആൾവാർമാരെല്ലാവരും ചില കാലവ്യത്യാസങ്ങളുണ്ട്, അവരുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ വളരെ വിശേഷമാണ്, പക്ഷേ അതിലേക്കും നമ്മൾ പോകണ്ട. അപ്പോൾ അവർ വിശേഷിപ്പിച്ചിരിക്കുന്ന ഇതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്നു. അത് 59-ാമത്തെ തിരുപ്പതിയായിട്ട് ഇങ്ങനെ വരികയാണ്, ബദരി എന്നൊക്കെ വരികയാണ്, അങ്ങനെ ഉൾപ്പെടുകയാണ്. 59-ാമത്തെ തിരുപ്പതിയായിട്ട് ഉൾപ്പെടുന്നു. മലയാള നാട്ടിൽ 13 വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അധികാരത്തിൻ്റെയും ഭരണത്തിൻ്റെയും നിശ്ചയപ്രകാരം ഭാഷ അടിസ്ഥാനമാക്കി സ്റ്റേറ്റുകൾ വന്നപ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് മുഴുവനും മലയാള നാടിൽ നിന്നും വെട്ടിമുറിച്ചു. വലിയൊരു നഷ്ടമായി. ഓരോ മണൽത്തരിയും ഓരോ മയിൽക്കുറ്റിയും ഒന്നിലോ ചരിത്രം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ സാക്ഷി ആയിട്ട് നിന്നവരായിരുന്നു. അപ്പോൾ ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് പോയപ്പോൾ മലയാള നാടിന് നഷ്ടപ്പെട്ട ചരിത്രം മാത്രമല്ല, സസ്യശ്യാമളമായ ഭൂമിയല്ല, നാഞ്ചനാടൻ പാടങ്ങളല്ല, നെൽപ്പാടങ്ങൾ എല്ലാം പോയി. അതിലൂടെ വളരെ വളരെ പ്രസിദ്ധമായ പ്രശസ്തമായ എത്രയോ ക്ഷേത്രങ്ങൾ പോയി. ചരിത്രത്തിലും ആത്മീയതയിലും സ്ഥാനം പിടിച്ച എത്രയോ ക്ഷേത്രങ്ങൾ. അതിൻ്റെ ഉൾപ്പെടുന്നു 2 തിരുപ്പതികൾ, തിരുപ്പതി സാരവും തിരുവട്ടാർ ആദികേശവ പെരുമാളും. ഇത് രണ്ടും, തിരുവട്ടാർ ആദികേശവ പെരുമാളും കടിശർക്കരയാണ്, 16,000 സാളിഗ്രാമമാണ് ഉൾക്കൊള്ളുന്നത്. ഏതായാലും അത് രണ്ടും പോയി. ബാക്കി നമുക്കിന്ന് 11 തിരുപ്പതികൾ മലയാള നാട്ടിൽ ഇന്നുമുണ്ട്. തെക്ക് നിന്ന് വടക്കോട്ട് തുടങ്ങുമ്പോൾ തെക്ക് നിന്ന് ആദ്യമായിട്ട് വരുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ബാക്കി ക്ഷേത്രങ്ങളിലെ പേരൊന്നും ഞാൻ പറഞ്ഞ് സമയമെടുക്കുന്നില്ല. ഏതായാലും അങ്ങനെ ആൾവാർ തിരുപ്പതികളിൽ ഒന്ന്. സമാധി ക്ഷേത്രങ്ങൾ ഭാരതമൊട്ടുക്ക 52 വിശ്വസിക്കുന്നത്. അതിൽ വിശ്വാസം തെളിവില്ല, ഒരു വിശ്വാസം മാത്രമാണ്. ഭഗവാന്റെ തൃപ്പാദത്തിന് കീഴിൽ അഗസ്ത്യ സമാധി ഉണ്ട് എന്ന വിശ്വാസം. അഗസ്ത്യനും മലയാള നാടുമായിട്ടുള്ള ബന്ധം നമുക്കൊക്കെ അറിയാമല്ലോ. അഗസ്ത്യ കൂടവുമൊക്കെ ഒരുപാട് ബന്ധമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ സമാധിയാണെന്ന് വിശ്വാസം നിശ്ചയമില്ല. 7 മുക്തിസ്ഥലങ്ങളെക്കുറിച്ച്, ഭാരതമൊട്ടുക്ക് 7 മുക്തിസ്ഥലങ്ങളെക്കുറിച്ച് പാടിപ്പെടുത്തിയിട്ടുണ്ട്. കാശിയുണ്ട് അതിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. അതിലൊന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ചൈതന്യ മഹാപ്രഭു, ഇന്നത്തെ ഇസ്കോൺ എന്നറിയപ്പെടുന്ന ഹരേ കൃഷ്ണ മൂവ്മെൻറ്റിൻ്റെ ആത്മീയ ഗുരു ചൈതന്യ മഹാപ്രഭു ഭാരതമൊട്ടുക്ക 6 നാരായണ സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏ നാരായൺ സ്ഥൽ. അതിൽ 2 തെക്കാണ്. ഒന്ന് തിരുവട്ടാർ ആദികേശവ പെരുമാളും, ആദികേശവ പെരുമാളും ഈ ആൾവാർ തിരുപ്പതിയിലുണ്ട്. ആദികേശവ പെരുമാളും, ഒന്ന് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി. ഇങ്ങനെ പല രീതിയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട്. പഴയ പുരാണങ്ങൾ പോലും
പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ പോകുന്നു. ഇങ്ങനെ പറയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ മൂന്ന് നടയാണ്. ഈ മൂന്ന് നടയിൽ കൂടെ സ്വാമിയെ ദർശിക്കാൻ സാധ്യമുള്ളൂ. ഈ മൂന്ന് നട രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, കാലപ്രമാണം, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ, ഭാവി, ഭൂതം ഭാവി, ഭൂതം വർത്തമാനം ഭാവി. പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥലപുരാണവുമായിട്ട് ബന്ധപ്പെട്ട് വില്വമംഗലം സ്വാമി എന്നാണ് കൂടുതലും പറയപ്പെടുന്നത്. ചിലർ ദിവാകരമുനി എന്നും പറയുന്നുണ്ട്. ഏതായാലും ഭഗവാന്റെ ദർശനം അനന്തങ്കാട്ടിൽ വെച്ച് കിട്ടിയപ്പോൾ ഭഗവാന്റെ ആ ശയന വിഗ്രഹത്തിൻ്റെ നീളം വലിപ്പം 18 യോജന നീണ്ടു കിടന്നു എന്നാണ് പറയുന്നത്. 18 യോജന നീണ്ടു കിടന്നു. ശിരസ്, തിരുവല്ലത്ത്, തിരുവുടൽ, തിരുവനന്തപുരത്ത്, തൃപ്പാദം, തൃപ്പാപ്പൂര് എന്ന എൻജിനീയറിംഗ് കോളേജും യൂണിവേഴ്സിറ്റിയും ഒക്കെ ഉണ്ടല്ലോ. തൃപ്പാപ്പൂര ക്ഷേത്രമുണ്ട്, തൃപ്പാദപുരം ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ഈ പാദം കാണാം. കരിങ്കല്ലിൽ വെച്ച് പൂജിക്കുന്നുണ്ട്. കരിങ്കല്ലിൽ ഇങ്ങനെ പാദത്തിൻ്റെ ഇത് ഇംപ്രഷനുണ്ട്. 18 യോജനയാണ്. വില്വമംഗലത്തിൻ്റെ അക്കൽ സ്വാമി ചോദിച്ചു, ഇനിയും എന്ത് വേണം വില്വമംഗലം? ചോദിച്ചപ്പോൾ, അങ്ങേ പ്രദക്ഷിണം വയ്ക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത്രയും ഭീമാകാരമായ ഒരു വിഗ്രഹം എങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കും? ഈ രൂപം ഞാൻ എങ്ങനെ പ്രദക്ഷിണം വയ്ക്കും? സന്യാസിമാർക്കൊക്കെ ദണ്ഡുണ്ട്. എൻ്റെ ദണ്ഡിന് 3 വീതം ചുരുങ്ങിത്തരണേന്ന്. ആ 3 വീതം ചുരുങ്ങിയതാണ് ഇപ്പോൾ കാണുന്ന ഈ വിഗ്രഹത്തിൻ്റെ നീളം. ആ 3 വീതം കാണിക്കാനാണ് ഈ 3 നട എന്നും പറയാറുണ്ട്. അത് ഒറ്റക്കൽ മണ്ഡപം വളരെ പ്രസിദ്ധമാണ്. ഈ ഒറ്റക്കൽ മണ്ഡപം ശരിക്കും നോക്കുകയാണെങ്കിൽ തിരുമലയിൽ നിന്നും പാറക്കോവിലിൻ്റെ അടുക്ക് ഉള്ള പാറയിൽ നിന്നുമാണ് ഈ ഒറ്റക്കല്ല് കൊണ്ടുവന്നത്. അതിനൊക്കെ വളരെ കൗതുകപരമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. വായ്മൊഴിയായിട്ടും അല്ലാതെ രേഖയായിട്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അത് എപ്പോഴെങ്കിലും നമുക്ക് കേൾക്കാം. ഒറ്റക്കല്ല് കൊണ്ടിരുന്നതിൻ്റെ കഥയുമുണ്ട്. പക്ഷേ അത് മാത്രം ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അത് മാത്രം ഈ ഒറ്റക്കൽ പൊട്ടിക്കാതെ കൊണ്ടുവരണമല്ലോ. അത് എളുപ്പമല്ല. ആനയും കുതിരയും പട്ടാളവും കാൽപട്ടാളവും ഒക്കെ ആയിട്ട് തള്ളി തള്ളി ഇത് കൊണ്ടുവരികയാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സിൻ്റെ അനുജൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് തിരുമനസ്സിൻ്റെ കാലത്താണ്. തിരുമനസ് ഈ കല്ലിൻ്റെ കൂടെ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു മുറിയിലിരുന്ന് ആരെങ്കിലും കൊണ്ട് വീശിക്കൊണ്ടിരുന്ന് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുകയല്ല, കൂടെ നടക്കുകയാണ്. അപ്പോൾ ഏകദേശം ഉച്ച നല്ല വേല അതിഭയങ്കരമായ ചൂട് ഏകദേശം ഉച്ചയായപ്പോഴത്തേക്ക് ആണ്ടിയേറ്റം വന്നു. ആണ്ടി കരമനെടുത്ത് ആണ്ടിയേറ്റം, പിന്നെ ആണ്ടി ഇറക്കം കഴിഞ്ഞാൽ പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോവാം. പിന്നെ വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോവാം. അപ്പോൾ ഈ ആണ്ടിയേറ്റം എങ്ങനെ കയറ്റും? ഈ പാറ വളരെ വളരെ കഷ്ടമാണ്. അപ്പോൾ ഇത് എല്ലാവരും ക്ഷീണിച്ചു തുടങ്ങി, തളർന്നു. തിരുമനസ് കൽപ്പിച്ചു, നിങ്ങളെല്ലാവരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വരിക. തിരുമനസ് പോകുന്നതായിട്ട് കാണുന്നു. തിരുമനസ് പോകാതെ ഇവർക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവരിങ്ങനെ അപ്പോൾ ആരോ ചോദിച്ചു തിരുമനസ്സിൻ്റെ, പറഞ്ഞു, ഞാൻ പോകുന്നില്ല, എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട, ഞാനിവിടെ ഇരിക്കട്ടെ, ഈ പാറ എങ്ങനെ മുകളിൽ കയറ്റണം, ഞാൻ ഇങ്ങനെ ചിന്തയിലാണ്, വിഷമമാണല്ലോ ഈ ആണ്ടിയേറ്റത്ത് കയറ്റാനായിട്ട്. എന്തായാലും നിങ്ങളൊക്കെ പോയി ആ ഭക്ഷണം കഴിക്കും. അപ്പോൾ തിരുമനസ് കൽപ്പിച്ചാൽ പിന്നെ ആർക്കും അവിടെ തർക്കിക്കാനൊക്കില്ല. അപ്പോൾ എല്ലാവരും പോയി. തിരുമനസ് മാത്രം പാറേൻ്റെ അടുക്കൽ തിരുമനസ് ഇങ്ങനെ ചിന്താവിഷ്ടനായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. അത് അപ്പോൾ ഒരു വെളുത്ത് ചടച്ച ഒരു നമ്പൂതിരിയാണെന്ന് തോന്നുന്നു, ഒരു തോർത്ത് ഉടുത്തിട്ടുണ്ട്, പൂണൂലുണ്ട്, ഒരു ആൾ നമ്പൂതിരിയായി ആയിട്ട് തന്നെയാണ് തോന്നിയത്. അടുക്ക വന്നു, അതായത് പിൻകുടുംബം കാണുമായിരിക്കും, അല്ല മുൻപ് മുമ്പിൽ കുടുംബം കാണുമായിരിക്കും, നമ്പൂതിരിമാരെ പോലെ മുമ്പിൽ കുടുംബം കാണുമായിരിക്കും. പിൻകുടുംബം മറ്റേ പരദേശ ബ്രാഹ്മണർക്കാണ്. അപ്പോൾ ആ ഈ യുവാവ് വന്ന് തിരുമനസ്സിൻ്റെയൊക്കെ ചോദിക്കുകയാണ്, എന്താണ് തിരുമനസ് അങ്ങ് വിഷണനായിട്ടിരിക്കുന്നത്? അപ്പോൾ സാധാരണ തിരുമനസ്സിലൊക്കെ അങ്ങനെ ആരും വന്ന് സംസാരിക്കില്ല, കുശലമൊന്നും പറയാറ് പതിവില്ല. പക്ഷേ തിരുമനസ്സിന് അതൊരു അത്ഭുതമായിട്ടൊന്നും തോന്നില്ല, മനസ്സിൽ ഇതാണ് കിടക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു, ആ ഈ കല്ല് പെരുമാൾക്ക് കൊണ്ടെത്തിക്കണം, അതിൻ്റെ ചിന്തയിലാണ്. അപ്പോൾ ഈ ആഗതനായിട്ടുള്ള ഈ ആൾ പറഞ്ഞു, തിരുമനസ് ഒന്ന് അനുവദിച്ചാലേ ഞാനൊന്ന് ശ്രമിക്കട്ടോ. തിരുമനസ്സിങ്ങനെ ഒന്ന് നോക്കി. ആനയും കുതിരയും പട്ടാളവും ആയിട്ട് കൊണ്ടിരുന്ന കല്ല് ഈ കൃഷദാത്രനായിട്ടുള്ള ഈ
യുവാവിനെ സാധിക്കുമോ? ചിരിച്ചു, ദേഷ്യമൊന്നും വന്നില്ല, ചിരിച്ചു. ആ നോക്കിക്കോളൂ, ഈ ചെറുവിരള ആ കല്ലിനെ തൊട്ടു തൊട്ടില്ല, അത്രയേ ഉള്ളൂ, തൊട്ടു തൊട്ടില്ല. ഈ ചെറുവിരളിങ്ങനെ വെച്ചു, ഈ കല്ല് ഉരുളാൻ തുടങ്ങി. നമ്മൾ പറയുന്ന സമയം വേറെ, നീ സംഭവിക്കുന്ന സമയം അതിനേക്കാട്ടും കുറവാണ്. കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ കല്ല് മുകളിലേക്ക് ഉരുണ്ട് അപ്രത്യക്ഷമായി. ആണ്ടി ആയിട്ട് പിന്നെ ആണ്ടി ഇറക്കമാണല്ലോ. ഇത് ഉരുളാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് അമാനുഷമാണല്ലോ, സാധ്യമല്ലല്ലോ. തിരുമനസ് ചാടി എണീച്ച് ഈ ഈ യുവാവിൻ്റെ പുറകിൽ തിരുമനസ് ഓടി. തിരുമനസ് ആണ്ടിയെ കയറ്റാൻ മുകളിൽ എത്തിയപ്പോഴത്തേക്ക് കല്ല് താഴെ ആണ്ടി ഇറക്കാൻ ഇറങ്ങി, താഴെ കിടക്കുന്നു കല്ല്, ആളെ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഇത്രയും പത്മനാഭനെ സേവിച്ച ആൾക്ക് സ്വാമി എല്ലാവരും പോയി, ആരുമില്ല, അപ്പോൾ സകലരും പോയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. സ്വാമി ഒരു വലിയ നിവേദ്യത്തോടുകൂടി ഒരു ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. ആ ദർശനം, ഭഗവാൻ്റെ ദർശനം, ഭഗവാനല്ലേ, ആർക്കത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് ഒറ്റക്കല്ല് കൊണ്ടുവന്നത്. പിന്നെ അവിടെയൊക്കെ മതിൽ പൊളിച്ച് അകത്തേക്ക്, അത്ര വലിപ്പമാണ്, അകത്തേക്ക് കയറ്റി ഒറ്റക്കല്ല് ശ്രീകോവിലിനോട് ചേർന്നാണ് കിടക്കുന്നത്. ശരിക്കും നോക്കുകയാണെങ്കിൽ രണ്ടും രണ്ടാണ്, ശ്രീകോവിലും ഒറ്റക്കൽ മണ്ഡപം അല്ലെങ്കിൽ ഏകശിലാ മണ്ഡപം രണ്ടും രണ്ടാണ്. പക്ഷേ സങ്കല്പത്തിൽ ശ്രീകോവിലിൻ്റെ നീട്ടായിട്ടാണ്, പരമാത്മാവും ജീവാത്മാവും എന്നപോലെ. ജീവാത്മാക്കളൊക്കെ വ്യത്യസ്തമാണ്, പക്ഷേ പരമാത്മാവിൻ്റെ ഭാഗമാണ് എന്നാ വ്യത്യാസമാണ്. അതുപോലെ പരമാത്മാവാവുന്ന ശ്രീകോവിലും ജീവാത്മാവാവുന്ന ഒറ്റക്കലും, ഒറ്റക്കൽ മണ്ഡപത്തിൽ നമസ്കരിക്കാൻ പാടില്ല. ഒറ്റക്കൽ മണ്ഡപത്തിൽ എന്തെങ്കിലും വീഴുകയാണെങ്കിൽ അതിലുടനെ അത് അമ്പലത്തിൻ്റെ വകയാണ്, അതുകൊണ്ടാണ് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൂടെ. വലിയ തമ്പുരാൻ, മഹാരാജാവ് ഉൾപ്പെടെ എല്ലാവരും താഴെ തന്നെയാണ് നമസ്കരിക്കുന്നത്, ഒറ്റക്കൽ മണ്ഡപത്തിൽ നമസ്കരിക്കാറില്ല. പക്ഷേ കുടുംബത്തിൽ, രാജകുടുംബത്തിലെ ആൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് ഒരു വയസ്സ് തികയുമ്പോൾ ബാക്കിയുള്ള വിഭാഗങ്ങൾ, ബാക്കിയുള്ള ക്ഷത്രിയർ, ഞങ്ങളുടെ ക്ഷത്രിയ വിവാഹം പോലും ആറുമാസം ചൂറൂണ് കഴിഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുപോകാം. പക്ഷെ ഞങ്ങൾ രാജകുടുംബത്തിന്, തിരുവിതാംകൂർ രാജകുടുംബത്തിന് മാത്രം ഒരു വിലക്കാണ്, ഒരു വയസ്സ് പിറന്നാളിൻ്റെ അന്നേ കൊണ്ടുപോകൂ. അന്ന് അമ്മ കുഞ്ഞിനെ കൊണ്ടുപോയി ഒറ്റക്കൽ മണ്ഡപത്തിൽ ഒരു പുളിയിലക്കര വിരിച്ച് കുഞ്ഞിനെ അവിടെ കിടത്തി അക്ഷതയും നീരും വെള്ളവും പൂവുമായിട്ട് ഇട്ട് കുഞ്ഞിനെ ശ്രീ പത്മനാഭദാസനായിട്ട് സമർപ്പിക്കുക. അന്ന് തൊട്ട് ആ കുഞ്ഞ് ശ്രീ പത്മനാഭദാസനാണ്. വലിയമ്പരം മാത്രമല്ല, എല്ലാ ആൺകുട്ടികളും പത്മനാഭദാസനാണ്. ഞങ്ങളുടെ ശാഖയിൽ ഒടുവിലത്തെ ആൺകുട്ടി വരെ, ആദിത്യനാണ് ഒടുക്കലത്തേത്, ഒടുവിലത്തെ ആൺകുട്ടി വരെ ഈ സമർപ്പണം ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പത്മനാഭദാസന്മാരാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ ശ്രീകോവിലിനകത്ത് ഉള്ള രഹസ്യം, അത്ഭുതം, മഹാത്ഭുതം, അത് നമുക്ക് ഭഗവാൻ്റെ, ഞാനിത് ഈ വിഷയം അവസാനിപ്പിക്കുന്ന മുമ്പേ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, അറിഞ്ഞുകൂടെ. കുറച്ചിരുട്ടാണല്ലോ ശ്രീകോവിലിനകത്ത്, ശകലം തന്നെ നിന്ന് നോക്കിയാലേ ചിലപ്പോൾ അത് കാണാൻ പറ്റൂ. സ്വാമിയുടെ തിരുമുഖത്തിലുള്ള ഭാവം, അധരത്തിൻ്റെ ഭാവം, അത് മാറിക്കൊണ്ടിരിക്കും. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ചില ദിവസം ഒരു പൊന്നോമന ചിരി, മാസ്മരകമായിട്ടുള്ളൊരു ഓമന ചിരിയാണ് ചില ദിവസം. ചില ദിവസം എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പോലെ, ചില ദിവസം ആലുവ മണൽപ്പുറത്തിൽ കണ്ട പരിചയഭാവം പോലും ഇല്ല, ഒരു ഇതുമില്ല. ചില ദിവസം ഗൗരവം ആ ഈ ഭാവത്തിനെ പറ്റി, പക്ഷേ ആ പുഞ്ചിരിയിലൊക്കെ മാധുര്യം. അപ്പം അത് പക്ഷേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കില്ല. അനുഭവിച്ചാലേ ഒക്കൂ. യു കെ നോട്ട് എക്സ്പ്ലെയിൻ, യു ടു എക്സ്പീരിയൻസ്. അനുഭവിച്ചാലേ അതറിയാൻ പറ്റുള്ളൂ. ഏതായാലും സ്വാമിയുടെ ഈ ഒരു കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിച്ചത് ഒരു മഹാ സന്തോഷം മാത്രമല്ല, വലിയ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം.